അതൊരു വളരെ വലിയ കാര്യമാണ്. കാരണം ഈ ഈ പറയുന്ന നമ്മൾ ഈ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന ബജറ്റിന്റെ കാര്യത്തിൽ തന്നെയുള്ള പ്രശ്നം, ഇപ്പോൾ അമേരിക്കയൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അമേരിക്ക എന്തുകൊണ്ട് ഇത് പരീക്ഷിച്ചിട്ടില്ല, ചെറിയ ബജറ്റുള്ള ദൗത്യങ്ങൾ പരീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർക്കത് ചെയ്യാൻ കഴിയാഞ്ഞിട്ടില്ല, അവരത് പരീക്ഷിച്ചിട്ടുണ്ട്, ഒന്ന് രണ്ട് തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് പബ്ലിക് സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം കിട്ടിയിരുന്നില്ല എന്നുള്ളതായിരുന്നു. കാരണം ഈ ആദ്യത്തെ മൂൺ ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട ഹോക്സുകൾ ഇറങ്ങി, മൂൺ ലാൻഡിങ് സ്റ്റേജ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്, അത് 90s ഇന്റർനെറ്റും ഈ ഇതൊക്കെ അതിഭീകരമായി വളർന്നതോടെ ഈ ഹോക്സ് ഭയങ്കരമായി വളരുകയും അങ്ങനെ ഈ ഫണ്ടിങ് സ്റ്റേറ്റ് ഫണ്ടിങ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് കട്ട് ചെയ്തു. ആ കട്ട് ചെയ്തിടത്തു നിന്ന് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇവർ ആദ്യം ചെയ്തത് ചെലവ് കുറഞ്ഞ ദൗത്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ്. അത് പരാജയപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് അവർ വലിയ ബജറ്റിലുള്ള വലിയ ഫണ്ടഡ് ആയിട്ടുള്ള പ്രൊജക്ടിലേക്ക് പോകുന്നതും പ്രൈവറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ജിജ്ഞാസയ്ക്കപ്പുറത്ത് ഇറങ്ങിയോ ഇല്ലയോ എന്ന് അറിയുന്നതിനപ്പുറത്ത് വളരെ സാമ്പത്തിക തലം കൂടിയുണ്ട്. ഉണ്ട്, തീർച്ചയായും തീർച്ചയായും. കാരണം നമ്മളിവിടെ ഒരു ടെക്നോളജിക്കൽ എക്സിബിഷൻ കൂടെ നടത്തുന്നുണ്ട്. നമുക്കിത് കഴിയും, നമുക്ക് വളരെ ഭംഗിയായി, വളരെ ലളിതമായി, വളരെ കുറഞ്ഞ ചെലവിൽ നമുക്കിത് ചെയ്ത് കാണിക്കാൻ കഴിയും എന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരുപക്ഷെ ഇത് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ, മറ്റ് ലോക രാജ്യങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയെ, നമ്മുടെ രാജ്യത്തെ ആശ്രയിക്കുന്ന നിലയിലേക്ക് കൂടി നമ്മൾ വളരുകയാണ്. അതൊരു വലിയ നിർണായക കാര്യം തന്നെയാണ്. മറ്റ് ലോക രാഷ്ട്രങ്ങൾ ബഹിരാകാശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ദൗത്യത്തിന് ഒരുപക്ഷെ വിക്ഷേപണ വാഹനമായിരിക്കും, അതിന് ഇന്ത്യ ആശ്രയിക്കുന്നു, ഇസ്രോയെ ആശ്രയിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഒരു കാര്യം അനുപ് ചന്ദ്ര, ഇപ്പോൾ നമ്മൾ ഈ മറ്റ് ദൗത്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പരീക്ഷണങ്ങളൊക്കെ നടക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ ഏജൻസികളുമായിട്ടുള്ള സഹകരണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ചന്ദ്രപര്യവേഷണത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് സാങ്കേതികമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ സഹായം എപ്പോഴെങ്കിലും വേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ പ്രേക്ഷകരുടെ അറിവിൽ? സാങ്കേതികമായി സത്യത്തിൽ പൂർണ്ണമായും സ്വയം പര്യാപ്തമായ ഒരു ഒരു വിക്ഷേപണമാണ് ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ദൗത്യം പൂർണ്ണമായും നമ്മുടെ സാങ്കേതികമായി നമ്മുടേത് തന്നെയാണ്. പക്ഷേ മറ്റു ചില തരത്തിൽ, അതായത് അതെ, അത് മാത്രമല്ല നമുക്ക് ഈ ഈ പറയുന്ന ഈ സ്പേസ് ദൗത്യങ്ങളുടെ കാര്യത്തിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ രാജ്യത്തിൻ്റെ അതിർത്തി അങ്ങ് പൊളിഞ്ഞു പോകും. എന്നിട്ട് ഈ പറയുന്ന നോളജുകളൊക്കെ നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നതിൻ്റെ ബേസിക് നോളജ്, ഇപ്പോൾ നാസയുടെ നേരത്തെ ഉള്ള ദൗത്യങ്ങൾ, റഷ്യ നടത്തിയിട്ടുള്ള നേരത്തെ ഉള്ള ദൗത്യങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ സോഫ്റ്റ് ലാൻഡിങ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിന് പിന്നെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവും, അതുപോലെ അറിവ്, ഈ പറയുന്ന സാങ്കേതികത എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിലൊക്കെയുള്ള സപ്പോർട്ടുകൾ ഉണ്ടാവും. അത്തരം കാര്യങ്ങളിൽ ഈ രാജ്യങ്ങളുടെ അതിർത്തി ഇല്ല എന്നുള്ളതാണ്. ശാസ്ത്രത്തിനെ കുറിച്ചുള്ള അറിവുകൾ ആരും ഒളിച്ചു വയ്ക്കാറില്ല. നമ്മളിവിടെ പറയുന്നത് പോലെ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആയി മാറും. നമുക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ പബ്ലിക് ഡോക്യുമെന്റ് ആണ്. നാസയുടെ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത്. അതുപോലെ തന്നെ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നാസയെ സമീപിച്ചാൽ ഇന്ത്യക്ക് കിട്ടും. അതുപോലെ തന്നെ ISRO ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇമോഷണൽ കാര്യം അനുപ് ചന്ദ്ര, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു ദൗത്യത്തിലുള്ളത് അപ്പോ ഈ ISRO മുൻകാലങ്ങളിൽ നയിച്ച ശ്രീ ശിവൻ രാധാകൃഷ്ണൻ ആളുകളൊക്കെ എല്ലാവരും അവിടെ ഇരിക്കും. ഈ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ ഈ മിഷനുകളിൽ ഇങ്ങനെ ഒരു നമ്മളെ ഇപ്പോൾ കോളേജുകളിൽ സത്യത്തിൽ NSS ക്യാമ്പ് നടത്തുമ്പോൾ പഴയ കാലത്തെ വോളണ്ടിയർമാരൊക്കെ വന്ന് ഇങ്ങനെ കൂട്ടായി നിൽക്കുന്ന ഒരു നമ്മുടെ പുതിയ ആളുകൾ നേടുന്നത് നമ്മുടെ ഒരു വിജയമാണെന്ന് ആഘോഷിക്കാൻ വേണ്ടി എത്തും. നമ്മുടെ സീനിയേഴ്സ് ഇങ്ങനെ വരുന്നൊരു സന്തോഷം. ഇതുപോലെ സത്യത്തിൽ മറ്റു എനിക്കറിയില്ല മറ്റു രാജ്യങ്ങളുടെയൊക്കെ മിഷനുകളിൽ ഇങ്ങനെയൊരു പങ്കാളിത്തം ഉണ്ടോ? ഉണ്ടാവാം, എനിക്ക് കൃത്യമായി പറയാൻ അറിയില്ല. പറയാൻ പറ്റുന്ന ഒരു കാര്യം, ബുസാഡ്രിൻ ഈ അവസാനത്തെ അപ്പോളോ ദൗത്യത്തിന്, അപ്പോളോ 17 അതിൻ്റെ ലോജിങ് കാണാൻ വേണ്ടി അവിടെ വന്നതായിട്ട് വന്ന് അതിൻ്റെ വീഡിയോയിൽ കാണാനുണ്ട് ബുസാഡ്രിനെ. അങ്ങനെ ചിലപ്പം വരുന്നുണ്ടാവാം. ഇത് ഇത് ഒരു തരം നൊസ്റ്റാൾജിയാണല്ലോ. അത് മാത്രമല്ല, ഈ ചന്ദ്രയാൻ്റെ കാര്യത്തിൽ മറ്റൊരു പ്രത്യേകത, ഇത് വലിയ ചലഞ്ചിങ് സ്പേസിൽ നിന്നും ഇവരെ ഉയർത്തിക്കൊണ്ടുവന്ന, ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. നേരത്തെ നമ്മുടെ മാധവൻ നായർ പറഞ്ഞതുപോലെ വരച്ചു തുടങ്ങിയ ഒരു സാധനമാണ് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നത്. കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന പലരും കണ്ട സ്വപ്നമാണ് ഇതാ ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അല്ലെ. ഈ ഈ അഭിമാന ദൗത്യം, രാജ്യത്തിന്റെ അഭിമാന ദൗത്യമാണ് അത് പ്രേക്ഷകരിലേക്ക്. ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത് ഈ പലയിടത്തിലും ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ മാതൃഭൂമി ന്യൂസ് ബിഗ് സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അത് അവിടെ നിന്ന് ഇത് ലൈവായി കാണാനുള്ള സൗകര്യം കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട് പറഞ്ഞു തന്നെ ഉള്ളു. എന്തായാലും ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിന് ഇനി ഇതാ കാത്തിരിക്കുന്നു. സമയം 5:40 അടുക്കുന്നു. അതിന്റെ 4 മിനിറ്റ് കൃത്യമായി 4 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ചന്ദ്രയാൻ 3
പൂർണ്ണമായും ദൗത്യത്തിൻ്റെ എല്ലാ ചുമതലയും ചന്ദ്രയാൻ മൂന്നിലേക്ക് മാറ്റപ്പെടും. അതിനുശേഷമുള്ള നിമിഷങ്ങൾ അതാണ് നിർണായകം. നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ടാവും. ഇല്ല, ഈ ഇതിനകത്തൊരു ഒരു സംഗതി ഉള്ളത്, നമ്മുടെ ഈ പറയുന്ന ഈ കണക്കുകൂട്ടലുകൾ വളരെ പ്രധാനമാണ്. ഈ നമ്മൾ ഈ ചന്ദ്രനോട് ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഭാഗം 30 കിലോമീറ്റർ അകലത്തിലുള്ള ഭ്രമണപഥ ഭാഗം, അതിനെ പെരിലൂൺ എന്നാണ് പറയുക. ലൂൺ എന്ന് വെച്ചാൽ ചന്ദ്രനോട് ഏറ്റവും അടുത്തത് എന്നേ അർത്ഥമുള്ളൂ. പെരിലൂൺ എന്ന് പറയുന്ന ഭാഗത്തെത്തുമ്പോൾ മാത്രമാണ് സത്യത്തിൽ നമ്മൾ ഈ പറയുന്ന ALS എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ലാൻഡിങ് സീക്വൻസ് അതിനകത്ത് കോപ്പി ചെയ്യപ്പെടുകയുള്ളൂ. ഇത് ഓൾറെഡി അവിടെ അയച്ചിട്ടുണ്ട് 2 മണിക്കൂർ മുമ്പ്. പക്ഷേ അത് അങ്ങോട്ട് എടുക്കണമെങ്കിൽ ഈ പറയുന്ന അതിനാണ് 44 തുടങ്ങുന്നത്. 44 തൊട്ട് അത് കോപ്പി ചെയ്യാനുള്ള സമയമാണ്. ആ 1 മിനിറ്റ് കൊണ്ട് കോപ്പി ചെയ്യപ്പെടുന്ന ആ സീക്വൻസിലാണ് പിന്നീടുള്ള 15 മിനിറ്റ് 19 മിനിറ്റ് വരെയുള്ള സംഗതികൾ മുഴുവൻ പോകുന്നത്. ഒറ്റക്കാർ ഈ സിഗ്നലുകൾ തമ്മിലുള്ള ആ ഗ്യാപ്പ് കൂടി പ്രേക്ഷകർ ശ്രദ്ധയിലേക്ക് നോക്കി പറയാം. കാരണം നമ്മളിവിടുന്ന് കൊടുത്തു ആ സിഗ്നല്, ഇവിടെ നമ്മൾ ഈ 6-4 ഇത് കാണുമെന്ന് പറയുമ്പോൾ അത് എത്ര വ്യത്യാസത്തിലാണ് നമ്മൾ ആ വിവരം ഇവിടെ അറിയുന്നത്. ചന്ദ്രനിൽ ഇത് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം എത്ര സമയം കൊണ്ടാണ് നമ്മൾ ഈ സംഭവം ഇതാ ഓക്കെയാണ് എന്ന വിവരം നമുക്ക് കിട്ടുന്നത്? നമുക്ക് ഒരു ഒരു സാധാരണഗതിയിൽ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സെൻ്ററുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അയക്കുന്നതിന് 1 സെക്കൻഡാണ് സമയം പറയുന്നത്. പരമാവധി 2 സെക്കൻഡ്. അപ്പോൾ 2 സെക്കൻഡ് അങ്ങോട്ടും 2 സെക്കൻഡ് ഇങ്ങോട്ടും, 1 സെക്കൻഡ് മതിയാവും. 2 സെക്കൻഡിനുള്ളിൽ തന്നെ അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് വരികയും ചെയ്യും. പക്ഷേ അതിനേക്കാൾ ഏറെ ഈ പറയുന്ന ചിത്രങ്ങൾ എത്തുന്നത് അല്ലെങ്കിൽ വീഡിയോ എത്തുന്നത് അതിന് കുറേ കൂടി, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ ഒരു സാധനം അയക്കുന്ന ഒരു മെയിൽ അറ്റാച്ച് ചെയ്യുന്നത് പോലെ തന്നെ അത്രയും സൈസുള്ളൊരു സാധനം അയക്കുന്നതിന് കുറച്ചുകൂടി സമയം വേണ്ടി വരും. നമുക്കൊരു ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒരു കമാൻഡോ കൊടുക്കുന്നത് പോലെയല്ല അവിടെ നിന്നുള്ളൊരു ചിത്രം വരുന്നതിന് കുറെ കൂടി സമയം വേണ്ടി വരും. അത് നമുക്ക് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളൊരു സെൽഫിയാണ്. അതായത് 6-4 ശേഷം നമുക്ക് അങ്ങനെ ഒരു ചിത്രം പ്രതീക്ഷിക്കാം. പിന്നെ റോവർ ലാൻഡറിന്റെയും ലാൻഡർ റോവറിന്റെയും സെൽഫി എടുക്കും. പുതിയ ആശയം കൂടി ആയിരിക്കും അല്ലേ സെൽഫി എന്ന ഇത്? തരംഗക്കാരനായിരിക്കും. അത് അതിന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോ ഒരു സാധനമാണ്, അതിന്റെ ഭാഗം തന്നെയാണ്. വേറെ 2 ആയിട്ടിരിക്കുന്നേ ഉള്ളൂ. ശരിയാ ശരിയാ.